ഹായ്ഡിയേഴ്സ് അനിതാസ് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരു സ്പെഷ്യൽ ഫ്രൈ ചെയ്യലാണ് അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ നാല് അയില മീൻ ക്ലീൻ ചെയ്ത് വരയ്ക്കിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് ആ മീനിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ മീനിലേക്ക് എല്ലാം പൊടികളെല്ലാം നന്നായി തേച്ച് വെച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഉണക്കമുളക് ഒരു പത്ത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും ആറ് വെളുത്തുള്ളിയും അഞ്ച് വേപ്പലയുടെ ഇതളകളും എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തു അടിച്ചെടുക്കാം ഉള്ളിയും മുളകും ചമ്മന്തി പോലെ അടിച്ചെടുക്കുന്നതാണ് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അത് ചൂടായി വന്നപ്പോൾ മീൻ എടുത്ത് വെച്ചുകൊടുത്തു അതൊരു സൈഡ് കുറച്ച് ഫ്രൈ ആയി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതെനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് എൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ കൂടെ ചോറിന് കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസിൻ്റെയൊക്കെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി മാത്രമാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ വെളിച്ചെണ്ണ അത് ആ പാകത്തിനുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആ ഉള്ളി മുളകും ചതച്ചത് ആ മീനിലേക്ക് ആവശ്യമുള്ളത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എന്തായാലും നമ്മൾ ഈ ഉള്ളിമുളകും മോപ്പിച്ചെടുക്കുമ്പോൾ ഉപ്പുപൊടി ഇടാൻ മറന്നുപോകരുത് ഉപ്പ് പൊടി ഇട്ടില്ലെങ്കിൽ ഈ മീനിന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഉപ്പുപൊടി ആവശ്യത്തിന് കുറച്ച് കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് വേപ്പിലയും രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ടൈപ്പുള്ള മീനുകളെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ചാള പരവ മണങ്ങ് അങ്ങനെ എല്ലാ ചെറിയ മീനുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ആ ഉള്ളി മുളകും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനിലേക്ക് എല്ലാം ആ ഉള്ളി മുളകും ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളി മുളകും എപ്പോഴും മൂവിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ഞാൻ മറിച്ച് തിരിച്ച് എല്ലാത്തിലേക്കും ഉള്ളിമുളകും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം മീലിലേക്കും ആയി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് ഫ്രൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടുത്ത അടിപൊളി റെസിപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക